ഈ വല്ലാത്ത കാലത്ത്, കോവിഡ് കാലത്ത് സിനിമാ മേഖല വലിയൊരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. പക്ഷെ ഈ സമയത്ത് ഹിറ്റായ ഒരു നടനുണ്ട്, സിനിമയിലൂടെ അല്ല കോവിഡ് പോരാളിയായി ഡോക്ടറായി, ശ്രാവൺ സരിതാ മുകേഷ്. ശ്രാവന്റെ പ്രൊഫഷനെ കുറിച്ച് കൂടുതൽ ആളുകൾ അറിഞ്ഞത് ഈ സമയത്താണ്, സോഷ്യൽ മീഡിയയിലെ വീഡിയോകളിലൂടെ. അപ്പോ ഈ ലോക്ക്ഡൌണില് യൂട്യൂബേഴ്സ് ഹിറ്റ് ആകുന്നു എന്ന് പറയുന്നത് പോലെയാണ് ശ്രാവൺ ഒന്ന് ഹിറ്റ് ആയത്. ശരിക്കും സോഷ്യൽ മീഡിയ വളരെ ഒരു ഇമ്പാക്ട് തന്നു അല്ലേ? സോഷ്യൽ മീഡിയ, see, I'm not a social media kind of a person. ഞാൻ എപ്പോഴും എനിക്ക് ടൈം കിട്ടുമ്പോ ഞാൻ ഫാമിലിയുടെ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്രയും സോഷ്യൽ മീഡിയ ടൈപ്പ് പേഴ്സൺ അല്ല. പിന്നെ എനിക്ക് അറിയാവുന്ന ആൾക്കാർ ഇവിടെ അടുത്ത് എല്ലാരും ഉള്ളപ്പം പിന്നെ അത്രയും പറയേണ്ട ആവശ്യമില്ലല്ലോ സോഷ്യൽ മീഡിയയിലൂടെ. പക്ഷെ ഇത് ഒരു എനിക്ക് ഗോൾഡൻ വിസ കിട്ടിയ ഒരു അവസരമായിരുന്നപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തായിരുന്നു എന്റെ സോഷ്യൽ മീഡിയ പേജില്. അപ്പൊ അങ്ങനെ ആൾക്കാരെ അറിഞ്ഞത് വളരെ സന്തോഷമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു ബോധവൽക്കരണമായിട്ടുള്ള ഒരു വീഡിയോകൾ ചെയ്യണം എന്ന് തോന്നിയത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് എനിക്ക് എനിക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കോവിഡ് സഡൻലി ആയിരുന്നു, യുനോ. അപ്പം കുറെ പേർക്ക് അറിഞ്ഞൂടായിരുന്നു എങ്ങനെയാണ് സിംപ്റ്റംസും സൈൻസും, എന്ത് ചെയ്യണം ഇങ്ങനെ വന്നാല്, പാനിക് ആവണോ വേണ്ടയോ, യുനോ, ഓൾ ദോസ് തിങ്സ്. അപ്പൊ എനിക്ക് ഐ സോ എ ലോട്ട് ഓഫ് കോവിഡ് റിലേറ്റഡ് പേഷ്യൻസ് ആ സമയത്തൊക്കെ. അപ്പം ഐ തോട്ട് ഓഫ് ഷെയറിങ് ഇറ്റ് ബിക്കോസ് ഐ നോ ഇപ്പം യു എയിൽ ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഒബ്വിയസ്ലി പോപ്പുലേഷൻ ഇസ് സോ മെനി ടൈംസ് മോർ, അതുകൊണ്ട് കേസസ് വിൽ ഓൾവേസ് ഇൻക്രീസ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് യുനോ കണ്ടറിഞ്ഞ്, അതായത് തിയറട്ടിക്കലി സ്റ്റഡീസ് ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ നമ്മൾ കണ്ടറിയുന്ന കുറെ സിംപ്റ്റംസ് ആൻഡ് സൈൻസും നമ്മൾ പറഞ്ഞു കൊടുത്താൽ എങ്ങനെ പ്രിവെന്റ് ചെയ്യുന്നൊക്കെ എനിക്ക് തോന്നി അത് ഹെൽപ്ഫുൾ ആയിരിക്കും, അതുകൊണ്ടാണ് ചെയ്തത്. അപ്പം കേരളത്തിനേക്കാൾ ആദ്യം കോവിഡ് വന്നു അവിടെയാണ്, സ്പ്രെഡ് ആയത് അവിടെയാണ്. അപ്പം ചില സിനിമകളൊക്കെ വിട്ടിട്ടാണ് പി പി കിറ്റ് ഇട്ട് അങ്ങ് ഇറങ്ങിയെന്നാണ് ഒരു അഭിമുഖത്തിൽ കേട്ടത്. അമ്മയുടെ പ്രചോദനം ആയിരുന്നു അതിന് പിന്നില്? 100% അതായിരുന്നു. കാരണം എനിക്ക് എപ്പോഴും സിനിമയാണ് താല്പര്യം, സിനിമയാണ് എന്റെ പാഷൻ ഇൻട്രസ്റ്റ്. പക്ഷേ അമ്മയുടെ മുകളിലൊന്നും പോകാൻ പറയാൻ പറ്റില്ലല്ലോ, പറയാനല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ്, എന്റെ ഡ്യൂട്ടി ചെയ്യണമെന്നൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ആ സമയത്ത് സിനിമേനെ കാട്ടി, അതോ എന്റെ ഇൻട്രസ്റ്റിനെ കാട്ടി കൂടുതൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമായിരുന്നു ടു വർക്ക് ആസ് എ ഡോക്ടർ ടു സെർവ് പീപ്പിൾ ഹിയർ. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത് വളരെയധികം ഐ എം വെരി ഹാപ്പി. അതുകൊണ്ട് പിന്നെ അമ്മ പറയുന്ന എല്ലാം കറക്റ്റ് ആണല്ലോ എപ്പോഴും എല്ലാവർക്കും. അതുകൊണ്ട് അങ്ങനെ പ്രവാസികളായ ഒത്തിരി മലയാളികളുണ്ട് ആരോഗ്യ മേഖലയിൽ വരെ. ലോക്ക്ഡൌണിൽ പലരും ലോക്കായി പോയി. അപ്പൊ അങ്ങനത്തെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ, കുറെ മനുഷ്യരെ കണ്ട അനുഭവങ്ങൾ? ഓഫ് കോഴ്സ് ഫാമിലി, എന്റെ ഈ ടൈമിൽ ദൈവദിനം കൊണ്ട് മൈ പേരൻസ് ലൈക് മൈ മോം ആൻഡ് മൈ ബ്രദർ വാസ് വിത്ത് മീ. അപ്പൊ എന്റെ ഫാമിലി എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു വളരെ വളരെ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു എനിക്ക് എപ്പോഴും എന്റെ ഫാമിലി അടുത്തുള്ള. അപ്പൊ ആ ഒരു സ്ട്രെസ് ഇല്ല എനിക്ക്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി 100% സ്ട്രെസ് ഫ്രീ ആയിട്ടായിരുന്നു എനിക്ക് ട്രീറ്റ്മെന്റും എല്ലാം ചെയ്യാൻ പറ്റിയത്. രാജകുടുംബാംഗങ്ങൾ വരെ ചികിത്സ തേടി എത്തി എന്ന് പറഞ്ഞു, അവരുടെ വിനയവും മര്യാദയെ കുറിച്ചൊക്കെ ഒത്തിരി പറയുന്നുണ്ട്. എന്തായിരുന്നു അതിനെ കുറിച്ച് പറയാനുള്ള? എന്താ അല്ല, അതായത് എമർജൻസി ഡോക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാം കാണണമെന്നുണ്ടല്ലോ. അപ്പം സോ മെനി ടൈംസ് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയെന്ന് വെച്ചാൽ അവര് അവരുടെ ടേൺ വെയിറ്റ് ചെയ്തിട്ട് അവര് വിളിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. ഇപ്പോ കേരളത്തിനെ അപേക്ഷിച്ച് അവിടെ പ്രതിദിന കേസുകൾ 500-ൽ താഴെയാണ്, കമ്പയർ ചെയ്യാൻ പറ്റില്ല സിസ്റ്റം. എങ്കിൽ കൂടി കോവിഡിന്റെ കേസില് കേരളം കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? ശ്രദ്ധിക്കേണ്ടത് പോപ്പുലേഷൻ കീ ആണ്, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മുടെ വൈറസ് ഇത്രയും ഈ 2 years സ്റ്റഡീസ് ആയിട്ടും ശരി, എല്ലാത്തിനും കീ പോപ്പുലേഷൻ ആൻഡ് ആർ ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു ഫാക്ടറാണ്. അത് ഓബ്വിയസ്ലി ആർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ സ്പ്രെഡിങ് ഫാക്ടർ എപ്പോഴും കുറെ ഹൈ ആണ് കോവിഡ് വൈറസിന്. അതുകൊണ്ടാണ് ആൾക്കാർ ജസ്റ്റ് 5 minutes അല്ലെങ്കിൽ 10 minutes കോൺടാക്ടിലൂടെ പോസിറ്റീവ് ആകുന്നത്. അപ്പൊ ഒബ്വിയസ്ലി കുറെ കൂടി പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി 10 to 15 times. ഇപ്പൊ ഇതൊക്കെ നമുക്ക് മിക്ക ഡോക്ടേഴ്സിനും നഴ്സസിനും എല്ലാം മെഡിക്കൽ ഹെൽത്ത് ഫീൽഡ് ആൾക്കാർക്ക് ഇവിടെ നേരത്തെ തന്നെ അറിയായിരുന്നു ഇങ്ങനെ. അതുകൊണ്ട് ആ സമയത്ത് തന്നെ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോസ് ഒക്കെ അപ്പൊ തന്നെ ഇട്ട്, യുനോ, ടു പ്രിവെന്റ് യുവർ സെൽഫ്, സ്റ്റേ അറ്റ് ഹോം, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. പക്ഷെ പോപ്പുലേഷൻ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സർക്കാരിനെ കുറിച്ച് പറയുമ്പോ അച്ഛനും ഉണ്ട് അതിലൊരു റോള്. അപ്പോ വിളിക്കുമ്പോ പറയാറുണ്ടോ, അച്ഛാ ഇങ്ങനെ ചെയ്താൽ അവിടെ നന്നായിരിക്കും എന്നൊക്കെ പറയാറുണ്ടോ?
ആ സമയത്ത് ഇൻ ദ ബിഗിനിങ് സ്റ്റേജസ് അങ്ങനെ അച്ഛൻ പറയായിരുന്നു ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് യുനോ. അപ്പൊ ഒബ്വിയസ്ലി അച്ഛന്റെ ഹെൽത്തും എല്ലാം നമ്മുടെ ഫാമിലിയൊക്കെ നോക്കാതെ അല്ലാതെ അത് തന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് കുറെ ഞാൻ പറയായിരുന്നു ഇങ്ങനെ ചെയ്താൽ നല്ലതാണ് യുനോ, ഹോം ക്വാറന്റീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സി അത് നമ്മള് മെച്ചുവേർഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ എടുക്കേണ്ട ഒരു ഡിസിഷൻ ആണ്. അതായത് ഇഫ് യു ആർ ഫീലിംഗ് അങ്ങനെ ഒരു ചെറിയ കോഫോ ഫ്ലൂവോ അങ്ങനെ വരുവാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് നല്ലതാണ്. അപ്പൊ അത് നമ്മള് മെച്ചുവർ ആയിട്ട് എടുക്കുന്ന ഡിസിഷൻ ആണ്. ആ സമയത്ത് തന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അച്ഛനെ കുറിച്ച് പൊതുവെയുള്ള നല്ലൊരു കമന്റ് ആണ് എപ്പോ വിളിച്ചാലും ഫോൺ എടുക്കുന്ന ഒരു നേതാവാണ് എന്നുള്ളത്. അതിനെ പിന്താങ്ങി കുറെ ട്രോളുകളും വിവാദങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പം ശ്രാവണ് മുകേഷ് എന്ന അച്ഛൻ എങ്ങനെയാണ്, ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണോ? അച്ഛൻ എപ്പോഴും ഞാൻ വിളിക്കുമ്പോ എനിക്ക് തോന്നുന്നു അച്ഛൻ എന്നെ വിളിക്കുമ്പോ ഞാൻ മിക്കവാറും അവൈലബിൾ അല്ല, കാരണം ഡ്യൂട്ടിയിൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അച്ഛനെ വിളിക്കുമ്പോഴൊക്കെ മാക്സിമം ഈസ് യുനോ ആൻസറിങ് ദ ഫോൺ, എന്താണ് എന്താ പറ്റിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് അച്ഛൻ. ഈ ട്രോളൊക്കെ തമാശക്കാണെങ്കിലും സംസാരത്തിനിടയിൽ വരാറുണ്ടോ? അല്ല, ഞാൻ എന്തായാലും 11 മണി കഴിഞ്ഞിട്ട് വിളിക്കാറില്ല. അപ്പൊ എങ്ങനെയാണ് അച്ഛനെ പോലെ രാഷ്ട്രീയത്തിലൊരു കൈ നോക്കാൻ താല്പര്യമുണ്ടോ? രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞാൽ എന്റെ എനിക്കറിയാവുന്ന മെഡിക്കൽ ആണ്. അപ്പം ഐ ബിലീവ് ദാറ്റ് ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എവറി വൺ. അതുകൊണ്ട് ഇഫ് ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ഇൻ ഡൂയിങ് ഇൻ വാട്ട് ഐ ക്യാൻ ഹെൽപ് ദി സൊസൈറ്റി, അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചാൻസ് ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് വൈ നോട്ട്. രാഷ്ട്രീയമായിട്ടല്ല, ഹെൽപ്പിംഗ് പീപ്പിൾ എന്തായാലും ഉണ്ടാവും. ഇപ്പൊ ബാക്ക് ടു കോവിഡ് വന്നാല് ഇപ്പൊ നമ്മുടെ കേരളത്തില് സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്യുകയാണ്. അപ്പൊ അവിടെയാണെങ്കിലും കോവിഡ് കുറയുന്നതിനനുസരിച്ച് പയ്യെ പയ്യെ ഓരോ സ്ഥലങ്ങൾ ഓപ്പൺ ആക്കാൻ തുടങ്ങി. അപ്പോ സ്കൂളുകളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാവുമോ നമുക്ക്? അതെ, ഓഫ്കോഴ്സ്. അഗൈൻ കീ പോപ്പുലേഷൻ ആണ്, യുനോ കണ്ടിന്യൂസ്ലി ഇത്രയും സ്റ്റുഡൻസും ഒരുമിച്ച് സ്കൂളിൽ പോകുമ്പോൾ ഒബ്വിയസ്ലി അതൊരു ഫിയർ ഫാക്ടറാണ്. ഇപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ കോവിഡ് അല്ലെങ്കിലും കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഈ ഗ്യാതറിങ് ഓഫ് സ്റ്റുഡൻസും ഇതൊക്കെ തുടങ്ങിയിരിക്കുന്നവർ. അപ്പൊ പതുകെ പതുകെ അവരുടെ പേരൻസിനൊക്കെ കുറച്ച് ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു തുടങ്ങി. ഇഫ് നോട്ട് കോവിഡ്, സാധാരണ ഈ വൈറൽ ഗ്യാസ്ട്രോ, ഈ സ്റ്റമക്ക്, വയറിളക്കം, ഫീവർ ഇങ്ങനെയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് കിഡ്സ് സ്കൂളിൽ പോകുന്നുണ്ട്, തിരിച്ച് വീട്ടിൽ യുനോ ഇൻഫെക്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു എഫക്ട് ഉണ്ടാവും ഇൻ ദ ബിഗിനിങ് സ്റ്റേജസ്. പക്ഷെ നമ്മൾ അങ്ങനെ ക്ലീനിനെസ്സും സാനിറ്റൈസിങ്ങും യുനോ പ്രോപ്പർ പ്രോട്ടോകോൾ ഒക്കെ ഫോളോ ചെയ്താൽ ഐ തിങ്ക് വി ക്യാൻ ഫൈറ്റ് ദാറ്റ്. അത് പ്രശ്നമൊന്നുമില്ല. എത്ര നാൾ വെച്ചിട്ടാണ് കുട്ടികളും വീട്ടിൽ ഇരിക്കുന്നത്, അവർക്കും പഠിക്കണമല്ലോ, അവർക്കും എല്ലാം ദ ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ലൈഫ്. സോ പ്രോപ്പർ പ്രോട്ടോകോൾ അനുസരിച്ച് നോക്കുവാണെങ്കിൽ വി ക്യാൻ യുനോ സ്റ്റോപ്പ് ദാറ്റ്. വാക്സിനേഷനെ കുറിച്ചും കൂടി പറയണം. അപ്പം യു എയിൽ ആണെങ്കിൽ 91% ഓഫ് ആളുകളും ഫസ്റ്റ് ഡോസ് ഫുൾ എടുത്തു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും കേരളത്തിലും വാക്സിനേഷനോട് ഒരു വിമുഖത കാണിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും ഒരു ബോധവൽക്കരണം ആവശ്യമല്ലേ വാക്സിനേഷൻ? യെസ്, ഓഫ് കോഴ്സ്. വാക്സിനേഷൻ ഡ്രൈവ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അഡ്വർടൈസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരാള് നല്ലതാണെന്ന് പറയുമ്പോ അത്രയും പേര് ഫോളോ ചെയ്യത്തില്ല. പക്ഷെ ഒരാള് ചീത്തയാണ് വാക്സിൻ എടുക്കണ്ടെന്ന് പറയുമ്പോ 100,000 പേര് അതിനെ ഫോളോവേഴ്സ് കൂടുതലായിരിക്കും. ആസ് ഫാർ എസ് സ്റ്റഡീസ് പ്രൂവൻ, നമ്മൾ ഈ വാക്സിനേഷൻസ് എടുക്കുന്നവർക്ക് കോവിഡ് വന്നാലും അത്രയും കോംപ്ലിക്കേറ്റഡും സീരിയസ് ആവത്തില്ല. അതായത് നമ്മൾ നേരത്തെ ഫസ്റ്റ് സെക്കൻഡ് വേവ് ഒക്കെ ആകുമ്പോൾ കുറെ പേര് ICU-യിലൊക്കെ അഡ്മിറ്റ് ആവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, കാരണം ഈ കോംപ്ലിക്കേഷൻസ് വരും. ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് കുറെ പേർക്ക് ആ ഒരു ലെവൽ എത്തിയിട്ടില്ല. അപ്പൊ വാക്സിനേഷൻ ഇസ് ഗുഡ്. പിന്നെ നമ്മളും നമ്മളെ ഡോക്ടർ രീതിയിലൊക്കെ കുറെ ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഈ വാക്സിൻ റിലേറ്റഡ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണ്, അല്ലാതെ വേറെ ആർക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മളത് എടുക്കണം. നമ്മളിവിടെ എടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്, എൻ്റെ മദർ എടുത്തിട്ടുണ്ട്. മമ്മിക്കും ഡയബറ്റീസും ഹൈപ്പർടെൻഷൻ ഒക്കെ ഉള്ള ആളാണ്, എന്നിട്ടും മമ്മി എടുത്തു, ബ്രദർ എടുത്തു. അപ്പം ഇറ്റ് ഈസ് ഗോയിങ് ഗുഡ് ബൈ ഗോഡ്സ് ഗ്രേസ്. പക്ഷെ എല്ലാവരും അത് എടുക്കണം, വേണ്ടെന്ന് പറയരുത്. പിന്നെ ഒബ്വിയസ്ലി എടുക്കുന്ന മുമ്പ് നിങ്ങളുടെ BP, നിങ്ങളുടെ എല്ലാം കണ്ടീഷൻസ് നോർമൽ ഡോക്ടർ ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ റെക്കമെൻഡേഷൻ അത് എടുക്കണം. എടുക്കാതിരിക്കരുത് ഒരു കാരണം വെച്ചാലും. ഡോക്ടർ എന്ന നിലയ്ക്ക് ശ്രാവണനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും. റസൽ ഖേമയിലാണ്, റസൽ ഖേമയിലെ അവലിയ വീട്ടിൽ ആരൊക്കെയാണ് ഡോക്ടർ എന്ന നിലയിൽ അവിടുത്തെ പ്രവർത്തനമൊക്കെ എങ്ങനെയാണ്? ഒബ്വിയസ്ലി എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സോ മെനി പീപ്പിൾ മെസ്സേജ് അയക്കും, സോ മെനി പീപ്പിൾ ഹോസ്പിറ്റലിൽ വിളിക്കും ഇങ്ങനെ ഉണ്ടോ. കാരണം മലയാളീസ് ആണെങ്കിൽ മലയാളി ഡോക്ടറിനാണല്ലോ താല്പര്യം. തമിഴിലാണെങ്കിലും ഇന്ത്യൻസ് ആണെങ്കിലും ഇന്ത്യൻ ഡോക്ടറിനാണ് കൂടുതൽ താല്പര്യമുള്ളത്.
കാരണം കുറെ കൂടി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിശേഷം ഗോൾഡൻ വിസ തന്നെയാണ് അല്ലേ? ഗോൾഡൻ വിസ അത് എങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ ഏപ്രിലാണ് എനിക്ക് കിട്ടിയ ഗോൾഡൻ വിസ, ഏപ്രിൽ 2021. അപ്പം അവരിങ്ങനെ ഒരു അപ്ലിക്കേഷൻ വന്നായിരുന്നു. എന്റെ വൺ ഓഫ് ദ പേഷ്യൻസ് ഒരു എമിഗ്രേഷൻ ഓഫീസർ ആയിരുന്നു. അപ്പൊ ആ മനുഷ്യനിലൂടെയാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അപ്പം യുനോ ഡോക്ടേഴ്സിനൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ തന്നെ അവർ തന്നു. അതുകൊണ്ട് റാക്ക് റാസൽഖൈമ ഗവൺമെന്റ് ആണെങ്കിലും മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആണെങ്കിലും ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു വർക്ക് മോർ ഫോർ ദിസ്. ശ്രവണെ കുറിച്ച് പറയുമ്പോഴേക്കും ആദ്യം ഓർമ്മ വരുന്നത് സിനിമയെ കുറിച്ച് പറയുമ്പോഴേക്കും നവവരനായിട്ട് ഒരുങ്ങി പ്രൊമോഷന് വേണ്ടി വന്നതാണ് ഓർക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു സിനിമയിലേക്ക് കംബാക്ക്? എങ്ങനെയാണ് കംബാക്ക്? തീർച്ചയായിട്ടും അമ്മ പറയുമ്പോ അമ്മ അക്സെപ്റ്റ് ചെയ്യുമ്പോ സിനിമ ഞാൻ എന്തായാലും ചെയ്യും. കോവിഡ് ഒന്ന് സെറ്റിൽ ആവട്ടെ, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ഒരു ടൈം വരും. അതായത് എല്ലാരും മെച്യൂർ ആയിട്ട് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാൻ അഗേൻസ്റ്റ് ഡിസീസ് ക്ലീനിനെസ്സും പിന്നെ പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുന്ന ആ സമയം എന്തായാലും വരും. വരാതെ നമ്മൾ എത്ര ഡിസീസസ് ആണ് നമ്മൾ പാസ് ചെയ്തിട്ട്, അതേപോലെ ഇതും അങ്ങനെ പാസ്സാവും, അത് പ്രശ്നമൊന്നുമില്ല. ആ സമയം എന്തായാലും വരും, കാരണം എനിക്കും അഭിനയിക്കണ്ടേ, എനിക്കും താല്പര്യം ഉണ്ടല്ലോ. നല്ലൊരു റോള് തിരിച്ചു വരട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും. ഡോക്ടറായും നടനായും രണ്ട് മേഖലയിലും തിളങ്ങാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.